താങ്കളെ സ്വാഗതം. ഇംഗ്ലീഷിലും കൂടി പറയൂ. എവിടൊക്കെ എവിടൊക്കെ ട്രിപ്പ്? ട്രിപ്പ് എവിടൊക്കെ? പോയിട്ട് വാ. അട്ടമത്തെ അറിയില്ലല്ലേ. ഉമ്മേക്കങ്ങ ഫാന്റാസ്റ്റിക്. ഹായ് ഹലോ, ഞങ്ങളുടെ ഡേറ്റ് ഞങ്ങൾ കാലിക്കറ്റ് പോവാണ്. എല്ലാവരും ഉണ്ട്, ട്രെയിൻ മിസ് ആവാൻ പറയില്ല. ലേറ്റ് ഇതാണ് വണ്ടി. എടാ റഷി എവിടെ? കാലിക്കറ്റ് പോവാണ്, അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് ആയിട്ട് കാണിക്കാന്ന് വെച്ചോ. ഏതാ ഇത്? ലാപ്ടോപ്പ് ബാഗ്. ലാപ്ടോപ്പ് ഇംഗ്ലീഷിലും കൂടി പറയൂ. ഒരു വല്ലാത്ത യാത്ര കേണ്ടത് എത്തി അവസാനം. എന്തിനോ
ചേച്ചി ആരാ? ചേച്ചിയുടെ ചേച്ചിയുടെ ലഗേജാണ്, റോഷന്റെ കയ്യിലുള്ളത് ചേച്ചിയുടെ ലഗേജാണ്. ചേച്ചിയുടെ ലുക്ക് കണ്ടത് ദാസന് വിജയനും കോഴിക്കോട്. ഉള്ള ഇവര് നമ്മുടെ ദീപകര എവിടൊക്കെ എവിടൊക്കെ ട്രിപ്പ് ട്രിപ്പ് എവിടൊക്കെ പോയിട്ട് വാ. അതോ എന്തെങ്കിലും ടൂർണമെന്റ് ആന്ധ്ര ജനിച്ച മതിയാണ്. എസിലി ഡോറ ഡോറ ഇങ്ങോട്ടിനെ പോകുന്ന ഭയങ്കര കളറായിരിക്കും അത് പറ്റണം. തല കാണണ്ടേ തല കാല വരെ അതായിരുന്നു പ്രോബ്ലം. അപ്പൊ ഞങ്ങള് ഇറങ്ങി കാറ് വെയിറ്റ് ചെയ്യുവാണ്. കാറ് ഈസ് ഓൺ ദ വേ. എന്നിട്ട് നമ്മളെ ഗിയർ അപ് ടു ഊട്ടി 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 ചില്ലറ ഷോപ്പിംഗ് മതി. അല്ലറ ചില്ലറ ഷോപ്പിംഗ് പോലെ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ മതി. അല്ലറ ചില്ലറ ഒരു 5000 6000 10000 അതാണ് ഈ ചില്ലറ. ചേച്ചി ഇന്നലെ തന്നെ തുടങ്ങിയതാ. എന്റെ കരുവിപ്പം ആ ചില്ല ചിത്ത 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 ഹലോ.
Your status, please. Hi. Thank you. Your status, please. ഏതെങ്കിലും പിമ്പിൾസ്. ഹലോ, വീഡിയോ അട്ടമത്ത് അറിയില്ലല്ലോ. ഉമ്മേക്കങ്ങ ഫാന്റാസ്റ്റിക്. എവിടെ എവിടെ തന്റെ കാർ? എവിടെ കാർ? എവിടെ ഇടോ? ആ റഷി, റഷി പഠിച്ചു നല്ല കാറായിപ്പോട്ടെ. റഷി വിദൂരതയിലേക്ക് കണ്ടുന്നിട്ട് അതന്നെ. അതെ, ഗ്രേ ഗ്രേ ഇവിടെ റഷ്യയല്ലേ പോകുന്നത്. ജീനയുടെ ഇപ്പത്തെ അവസ്ഥ കണ്ട നിങ്ങൾ ഞെട്ടും. വായിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, പതിലിട്ടിട്ട് തുപ്പാനും പറ്റില്ല. ഞാനായിരുന്നു കാറ് എടുത്തത്. കാറ് കാരോട് സംസാരിച്ച് ഡീൽ ചെയ്ത് അവരെ പൈസ ഒക്കെ ഡീൽ ചെയ്തതാണ്. പക്ഷെ കാറ് ഫോട്ടോ അയച്ചുതരാൻ പറഞ്ഞിട്ട് വന്നു തോന്നൂട്ടാ. എടാ റഷി പോ, റഷി കൈയൊക്കെ കാണിച്ചത് ആർക്കായിരുന്നു? എനിക്ക് കാറൊക്കെ ഉണ്ട്. മിന്നിക്കും മിന്നിക്കും. എടാ വൈറ്റ് ആണ്, വൈറ്റ് ആണ്, നെയിം ബോർഡ് വൈറ്റ് ആണ്. വീഡിയോ എടുത്തോട്ടെ, ഒരു യൂട്യൂബ് ചാനലുണ്ട്, വീഡിയോ എടുത്തോട്ടെ. ഇങ്ങി പോയ ഒരു ക്ലിയർ നോക്കിക്കുമല്ലേ. പേപ്പർ കാര്യങ്ങളൊന്ന് ഡീലേ ആണ്. ഇതാണ് നമ്മുടെ കാറ്, ഒരു ആഷ് കളർ. പേരെന്താ? ഇവിടെ കൊയിലാണ്ട് എന്നാ? കൊടുവള്ളി, കൊടുവള്ളി, സോറി, ലക്ഷദ്വീപ്. ഐലൻഡർ മീ. ഊട്ടി, ബാംഗ്ലൂർ. കോഴിക്കോട് എത്തിയായിരുന്നു, എറണാകുളം എത്തിയായിരുന്നു. എറണാകുളത്ത് നിന്ന് ഇപ്പൊ തിരിച്ചതാ. ബ്രോയിന്റെ പേരെന്താ? ലുക്മാൻ ലക്കി. നിങ്ങളാണ് നമ്മളെ വിളിച്ചോണ്ടിരുന്നത് അപ്പൊ? ആ ഓക്കെ. അഡ്വാൻസ് ജിപേ ചെയ്യാം. Thank you.
അപ്പൊ ശരി, വന്ന് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് അവസാനം കേറുവാണ്. അയ്യോ ഫറൂഖ്, ഇല്ല അമ്മ ഒതുക്കി വെച്ച് നോക്കിയപ്പോ ഇവിടെ എല്ലാം റെഡിയാക്കാം. ഇവിടെ ഇപ്പം ഫസ്റ്റ് ഫ്യൂൽ ഫുൾ ഫ്യൂൽ ചെയ്തോ. അപ്പോ ഞങ്ങള് കേറി ഒരു കുന്നു ബാഗ്, ഞാൻ അവിടെ പോയിട്ട് ഇതൊക്കെ റെഡിയാക്കാം. ഫ്യൂവൽ അടിക്കട്ടെ റമി ഫസ്റ്റ്. ആ അപ്പൊ നമ്മളൊന്ന് ഫറൂഖില് പോണെന്ന് പറഞ്ഞു. അപ്പൊ ഫറൂഖില് വീട്ടില് ജീനയുടെ എന്തോ കൂളിംഗ് ഗ്ലാസ്, അവിടെ പോയി പട്ടി ഷോ കാണിക്കാനുള്ള സാധനങ്ങൾ മൊത്തം അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടാ വന്നേ. അപ്പൊ അത് പോയി എടുക്കണം. പിന്നെ നൈറ്റ് നമ്മള് സ്റ്റേ നമ്മുടെ പൊന്നുന്റെ സെക്യൂരിറ്റിന്റെ പൊന്നുന്റെ വീട്ടിലാണ്, ജിസ്നന്റെ വീട്ടിലാണ്. ആ ജിസ്ന നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പിന് ജോയിൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ജിസ്നെ അപ്പൊ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇന്ന് നൈറ്റ് കാണിച്ചു തരാം. അപ്പോ നമ്മളെന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങാന്ന് വെച്ചു. മാമൂസേ പാവ എതിലിനെ ഒരു വേണ്ടിച്ചോണ്ട് ഇവിടെ എതിലിനെ എന്നെ വേണ, എതിലിനെ എന്നെ വേണ. നാളെ ഭയങ്കര വീക്കായി. നമ്മള് രാവിലെ മുതൽ തുടങ്ങിയതല്ലേ ജേണി. അപ്പൊ എന്നെ പാർസലാ നമ്മുടെ ഫറൂഖ് ആണ് കേട്ടോ. ഫറൂഖ് അയ്യോ മൈ ഗോഡ്, കിടന്നു മാമേ. ഇതാണ് നമ്മളെല്ലോ കണ്ണി വീളാൻ പോയേ. ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു പോവാണ്. എതിലിൻ ബേബി അവിടെ പിന്നെ കറണ്ടൊന്നും ഉണ്ടായില്ല, അത് പവർ കട്ടായിരുന്നു. അപ്പോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഇതേ എതിലി എതിലിപ്പോ കുറച്ച് അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായപ്പോൾ അവൾ കുറച്ച് എനർജി ആയി. അപ്പോൾ അപ്പം മുതലേ ബിരിയാണി വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. തൈ ചെറുതായിട്ടൊന്ന് വീഴും. അപ്പോൾ നമ്മളെന്തായാലും ഫുഡ് കഴിക്കട്ടെ. കുറച്ച് പർച്ചേസ് വയ്യ കൈ പിടിച്ചോ. അപ്പോൾ പോയിട്ട് വരട്ടെ. റോഷി ആൻഡ് റഷി അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. റോഡ് നമ്മുടെ അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇൻസ്റ്റഗ്രാമില് കണ്ട് നമ്മുടെ ജീന ഷെയർ ചെയ്ത ഒരു റെസ്റ്റോറന്റ്, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മള് റിവ്യൂ എന്തായാലും പറയാം. റിവോ വ്യൂ റെസ്റ്റോറന്റ് ഫറൂഖ് ആണ്. അപ്പൊ നമ്മള് ഫറൂഖിൽ തന്നെ ഉള്ളത് കൊണ്ട് വന്ന് കേറാന്ന് വെച്ചു. മെയിനായിട്ട് ഹൈലൈറ്റ് കാണിക്കുന്ന കുറെ ഊണൊക്കെയാണ് അല്ലെ, മീൽസ് ആണ്. നമ്മള് ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു കാണാം. ഇവിടെ റിവർ സൈഡ് തന്നെയാണ് കാണുന്നത്. ഫറൂഖ് ബസ് സ്റ്റാൻഡിനടുത്ത് കുറച്ച് യെസ് കൊറച്ച് നടന്നാ മതി. ഇതാണല്ലേ റിവർ വ്യൂ. ആ ഇതാണ് നമ്മുടെ ജീന പറഞ്ഞ റീൽസ് കണ്ട സ്ഥലം. ലോക്ക് ചെയ്താ
അപ്പൊ നമുക്ക് പോയി നോക്കാം. അടുത്ത് തന്നെയാണ് കേട്ടോ. ഫറൂഖ് ടൈമില്ലേ? ഓ മൈ ഗോഡ്, സ്മെല്ല് തന്നെ. ഐ കാൻ സീ യു സ്മെല്ല്. എവിടെ സെറ്റ് എന്ന് വെച്ചാ സെറ്റ്. യാ മോന് പൊളി പൊളി പൊളി. അപ്പൊ ഞാനിവിടെ തന്നെ ഇരിക്കുന്നു. നല്ല സ്ഥലം, എല്ലാവർക്കും ഇഷ്ടം. ജീന അതൊക്കെ പോലെ അതല്ലേ ആ കാറമ്പ. അവിടെ ഒരു മത്സരം നടപ്പാനുണ്ട്. അതെല്ലാം നമ്മുടെ കൂടെ വന്നൊരു എതിലി. എനിക്കും മീൽസ് മതി. ചോറാ? അപ്പൊ എല്ലാവർക്കും മീൽസ്. റഷി വന്നിട്ട് അവന് ഓനോട് ചോദിക്കാം, ഒരാൾ കൂടി വരാനുണ്ട്. ചെമ്മീനുണ്ട? രമിൻ, യു ഹാവ് അലർജി? അലർജി മാത്രമല്ല, ചമ്മീനെ കാട്ടിട്ട് കഴിക്കുന്നത് ലൈം ജ്യൂസ്. ചേട്ടാ ഫ്രഷ് ലൈം ഉണ്ടോ? എന്നാ കുടിക്കരുതെന്നല്ലേ. റമിൻ എതിലിൻ മീൽസ് ആണ്. ഇവിടെ ശരിക്കൊന്ന് എടുപ്പാനേ എല്ല കണ്ടപ്പ ആദ്യമായിട്ടാണ് വാഴയില കാണുന്നത്. ഇതാണ് തിന്നുന്നതെന്ന് വിചാരിച്ചു. ചേച്ചിക്ക് ഒരു ഐഡിയ ഇല്ല അല്ലേ വാഴയില. തന്നെ അത് ഓരോന്നായിട്ട് നാക്ക് വിരിച്ച് തന്നെ ഇരുന്നെങ്കിൽ അടിപൊളിയാണ്. 1, 2, 3. ഇത് പായസം. ആ പായസം, അച്ചാറ്. യോലൻ സാമ്പാർ. ഇപ്പൊ ടോട്ടൽ ഇത്ര ഐറ്റംസ് ഉണ്ട്. റോഷി ഒക്കെ സീരിയസ് ആയാലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അച്ചോല്. സെൽഫി എടുക്കുകയാണ്. കാലടിക്കണ അയ്യോ എതിലിനെ മറന്ന. അത് മോരറ്റുണ്ട്. പായസം പായസം കൊടു. ഇല്ല ആദ്യമേ കൊടുക്കണ്ട. എന്നാന്നറിയ പണി കിട്ടും. കഴിച്ചു. യെസ്. ഞാൻ ഫോട്ടോ ഫോട്ടോ എടുപ്പന്തായിട്ടാ. ഞങ്ങൾ ഈ ഒരു മീൽസിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വരാട്ടാ. ഫോട്ടോ എടുത്താലോ.
പക്ഷെ അവിടെ നിന്ന് ലൈറ്റ് ആയിരിക്കും, ലൈറ്റ് ആയിരിക്കും. ആ ചോറ് വരുന്നു, ചോറ് വീഡിയോ ഇവിടെ റഷി മീൽസ് കഴിക്കുന്ന രീതി. റോഷി എന്നെ ഫുഡ് കഴിഞ്ഞു അവ വരയ്ക്കും നമ്മ വയറും പാടക. അയ്യോ നമ്മുടെ സൈഡ് ഐറ്റംസ് തന്നെയല്ല, മീൻകറി അടിപൊളി, ഇവിടെ മീൻകറി അടിപൊളിയാണ്. നീലത്താർപ്പയും കസ്റ്റും കണ്ടാൽ അപ്പൊ കേറിക്കോളും. ഇഡ്ഡലിയും സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ്. അതൊരു പരന്തു പരന്തു കണ്ടിരുന്നു. ആ മൂന്നിന്റെ പരന്തു അടിപൊളി മീൻകറി ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക്. ചോറ് വലിച്ചു വലിച്ച അതിന് വേണ്ടി നാട് കടത്തിയത. ആരാടാ ചൂര പറഞ്ഞത്? അത് നാട്ടിന്ന് കഴിക്കാത്ത പോലെ. പുതിയ സ്ഥലത്ത് വന്ന അമ്മ എന്നും പുതിയ ട്രൈ ചെയ്യലേ ഉണ്ട്. ഞാനേ എങ്ങനെയുണ്ട് രമി? എനിക്കിതൊക്കെ കഴിച്ചു തീർക്കാനുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു ഫസ്റ്റ് എന്താ പറയാ, അല്ലല്ല ആദ്യത്തെ തവണ ഞാൻ സാമ്പാർ വെച്ചു. നെക്സ്റ്റ് ടൈം ഇത് മീൻകറി ഒട്ടുക്കത്തെ ടേസ്റ്റ്, അപാര ടേസ്റ്റ് തരുവോ? തരുവോ ചേച്ചി? ചേച്ചിക്ക് തരുവാൻ തന്നെ നല്ല കരിമീൻ. അയ്യോ കറിവ, അയ്യോ അതല്ല കരിമീൻ നല്ല മസാല. മീൻകറി അടുത്ത പാറ്റ് എന്നെ ചോറ്. ഞാൻ ആദ്യമേ ഫോർമാലിറ്റിക്ക് വേണ്ടി നിർത്താൻ പറഞ്ഞപ്പോ തന്നെ റഷി നിർത്തി, പക്ഷെ ചോറ് കുറഞ്ഞു. പൊതുവെ ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നുള്ള കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് ഈനെ പേടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കയ്പ്പല്ലേ? മുട്ടരി മട്ടരി ഇല്ല, പാലക്കാടൻ മട്ട അല്ലേ? കമന്റ് ചെയ്യും.
ജാമു ചേച്ചി, എനിക്ക് മസാല കിട്ടിയില്ല, കറി ഞാൻ തന്നില്ല. ഒന്ന് തല കിട്ടുന്നില്ല. ഇതൊക്കെ കട്ട് ഞാൻ അധികം ഫുഡ് ഊണം കണ്ടി കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കൊരു പ്രോപ്പർ റെസ്റ്റ് ആണ് ഇത് കഴിഞ്ഞ ആവശ്യം. ചിലര് വന്നോളൂ വയറ് വാടക. ജീന ജീന കിട്ടല്ലടാ. വയറ് വാടക എടുത്തത് ആരാണെന്ന് ഞങ്ങൾക്ക് കാണുന്നുണ്ടേ. കമന്റ് ബിലോ ഹാഷ്ടാഗ് സമീറ. നമ്മുടെ ജീന ഇതുവരെ ചെയ്തതിലെല്ലാം സക്സസ് ആയി പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അല്ല ജീനോട് പിടിയില്ല, നമുക്ക് അറിയില്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് കൊളാബ് ചെയ്തിട്ടതാ കിട്ടോ. അടിപൊളി. പിന്നെ നമ്മുടെ പാലക്ക പാലക്ക വെച്ച് കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ട്, അച്ചാറും. ഓച്ചൻ്റെ കട കൂട്ടിയ പോകെ നല്ല ഈ ഏരിയ നമുക്ക് അറിയാം. അടിപൊളി. ഈ മുന്നൂറ് രൂപ കാര്യം പരിപാടി 1500 രൂപ അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞു. ഇതേപോലൊരു
അതുപോലെയാണ് ആലുവയുടെ മറ്റേത് അത് മാത്രല്ല, വെറും ഊണ് മാത്രം കഴിച്ചാലും റാഹത്താണ്. നമ്മള് നമുക്ക് അറിയാത്ത കൊണ്ട് നമ്മള് കൊറേ ഐറ്റംസ് സൈഡ് ഡിഷ് ആയിട്ട് ഓർഡർ ചെയ്തു. നമ്മള് ടേബിൾ കാണിച്ചുതരാം. കോശിങ് അതുപോലെ ഓൾറെഡി മടക്കി വെച്ച് എടുക്കാൻ വേണ്ടി. എസിലിൻ ഒന്നും കഴിച്ചില്ല. ഈ നമ്മുടെ ഗ്രൂപ്പില് ഏറ്റവും ഡിസിപ്ലിൻ ആൻഡ് ഡീസന്റ് ആയിട്ട് നീച്ചായിട്ട് കണ്ട ഒരു കുഴി ചോറൊന്നും ബാക്കിയില്ല. ഇതെല്ലാം ഭയങ്കര കുറ്റമുള്ള കാര്യങ്ങളാണ്. സത്യമല്ല, ഒരു കുരുവിന് അന്നം വേസ്റ്റ് ആക്കാൻ പാടില്ല. അത് അതെ നോക്ക്, ഇത് ഇതിന്റെ ഇതിന്റെ ഇത് ഇതൊക്കെ ഇതൊക്കെ ഇതിന്റെ സ്വഭാവം എല്ലാം മനസ്സിലാക്കാൻ ഇതിന്റെ നേരെ ഉണ്ടാണ്. ഇതാ കമ്പാരി ഇങ്ങനെ ചെയ്താ മതി, ഭയങ്കര നീറ്റ്. നോക്ക് അത് നോക്കൂ, അവിടെ നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. മോര് എല്ലാരും മേടിച്ച് മേടിച്ച് കഴിച്ചത്. അങ്ങനെ ജീന അങ്ങനെ ഞങ്ങള് നല്ലൊരു ഫുഡും കഴിച്ചു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ കിടക്കാനുള്ള മൂഡാണ്. ടൈം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരു ഷോപ്പിംഗ് ഫീലിംഗ് ബെറ്റർ. ശരിക്കും ഞാൻ അവിടെ നിന്ന് ഒരു മീൽസ് ഒക്കെ കഴിച്ചിട്ട് എല്ലാവരും പോയി ഉറങ്ങിക്കൊള്ളണം, കറങ്ങി നടക്കരുത്. നല്ല ഹെവി ആയിരുന്നു, അടിപൊളിയായിരുന്നു. എന്നാലും ഫറൂഖിൽ ആരെങ്കിലും വരുവാണെങ്കിൽ റിവർ വ്യൂ റെസ്റ്റോറൻറ്റ് അടിപൊളി, നിയർ ഫറൂഖ് ബസ് സ്റ്റാൻഡ്. ഓക്കെ. ആ ഞങ്ങള് പിന്നെ നമ്മളെ കാലിക്കറ്റ് എസ് എൻ സ്ട്രീറ്റിൽ കുറേ പർച്ചേസ് ചെയ്താലും ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈ നിറയെ പർച്ചേസ് ചെയ്യാം, വില കുറവാണ്. അപ്പം അവിടെ പോയി ട്രിപ്പിങ്ങിന് പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങാന്ന് വെച്ചു ഞങ്ങളെല്ലാവരും. നിങ്ങൾ എന്നെ പരിപാടി, നിങ്ങളും പറഞ്ഞില്ലേ എന്തെങ്കിലും ഷോപ്പിൽ നിന്ന് ഇൻട്രസ്റ്റിംഗ് ഫുട്ടേജ് ഉണ്ടെങ്കിൽ കാണാം. ബൈ. ആകെ മൂന്നാണ് ഉള്ളേ. പാടോ Thank you.
ലൈറ്റ് ഉണ്ട്. ആരെങ്കില ഈ ഇതാണ്ടി ഉള്ളി. വൈറ്റ് 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 മോട്ടോർ ഗാരേജ് മോട്ടോർ സൈക്കിൾ. യു ഹാവ് കാർഗോ. ഈ ഇങ്ങനത്തെ ഷോർട്സ് എടുത്തോ. അത് വലിയ സൈസ്. ഈ എലിവേറ്റർ സെക്കൻഡ് ഫ്ലോറിനൊക്കെ നിക്കാത്ത അപ്പോഴത്തേക്ക് പരീക്ഷയിൽ തോറ്റ തുന്നമ്പടി വന്നിരിക്കുകയാണ്. അവസാനം ഇറങ്ങിയത് ഫോർത്തിലൊക്കെ. അതായത് പിന്നെ ഇറങ്ങിയാ മതിയില്ലേ. ഞങ്ങൾ അതിന്റെ ഇടയിൽ രണ്ട് പർച്ചേസ് ചെയ്തു. അതില്ല നാ ഇവിടെ പർച്ചേസിംഗ് നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം കിഡ്സ് സെക്ഷൻ. 8 to 16 ബോയ്സ്. അവിടെ 8 to 16 ബോയ്സ്. നോക്കട്ടെ ഇങ്ങനെ നോക്ക. മേമേ നോക്ക്. ആ മേമ കടിക്കണ്ട കടിക്കുന്നേക്കാം. മേമ വീഡിയോ എന്നു ഇങ്ങനെ നോക്ക്. ആ കാക എതിലിന് എവിടെ പോകാൻ വേണ്ടി എന്നും എന്നും വേണ്ടി പോണ്ടേ. അങ്ങനെ കണ്ടു. അങ്ങനെ ഫ്രീയും കിട്ടി. ട്രിപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനം ജീന. ജീന ജീനക്ക് മാത്രമാണ് സാധനം കിട്ടാതെ പോയത്. പിന്നെ നമ്മുടെ സമീർ അവസ്ഥ കൂടി കാണിച്ചു തരാം. ഇതുവരെ ട്രിപ്പ് തുടങ്ങിയിട്ടില്ല. പക്ഷെ ഒരു ഒരു ലോഡ് സാധനം ഉണ്ട് ഇതില്. ഇനി ഞാനൊന്നും വാങ്ങിച്ചില്ല. ആ പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മുടെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ജോയിൻ ചെയ്യുമെന്ന്. അപ്പൊ ജിസ്നയാണ്. അപ്പൊ ജിസ്നയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാലിക്കറ്റ് താമരശ്ശേരിയാ. ആ കാലിക്കറ്റ് കുറച്ച് പോവാനുണ്ടോ. അപ്പോ ഇത് ലേറ്റ് പൊക്കോണ്ടിരിക്കാണ്. ഞങ്ങൾ ഇന്ന് ഹെവി പർച്ചേസിങ്. അപ്പൊ റഷ്യൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. പൊതുവേ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ. സത്യം പറയാലോ ട്രിപ്പിന് ട്രിപ്പിങ് എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് സാധനം. അപ്പൊ എന്നാലും ഓക്കെ. അവിടെ ചെന്നിട്ട് കാണാം. ഫോൺ ഇപ്പൊ ഓഫ് ആവും, സ്വിച്ച് ഓഫ് ആവും. അപ്പൊ വന്നെത്തി. അപ്പോൾ വന്നെത്തി ഒന്ന് ജസ്റ്റ് ഫ്രഷായേ ഉള്ളൂ. പിന്നെ ഞാനൊരു ഷീറ്റ് മാസ്ക് ഇങ്ങനെ ഇട്ട് ഇരിക്കുവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇത് വന്നത്. ക്രിസ്മസിൻ്റെ അത് എല്ലാവരും ടയേർഡായി ഉറങ്ങി. ഹായ്. അപ്പോൾ ഞാൻ ഇൻ ബിറ്റ്വീനാണ് പോയത്. ഒരു 15 മിനിറ്റ് ഇട്ട് നിൽക്കണം. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മുടെ ജീനയൊക്കെ കുട്ടപ്പിയായിട്ട് വന്നേക്കുന്നു. ഈ വാഷ്റൂം എല്ലാം അതിനോട്. അപ്പോ നമുക്ക് നാളത്തെ ട്രാവലിംഗ് തുടങ്ങുന്നത് ഊട്ടിയിലേക്ക് പോകുന്നത് പുലർച്ചെ 4 മണിക്കാ. അതെന്തായാലും ഇന്ന് ഇന്ന് സംഭവം എല്ലാരും ടയേർഡായി. നല്ല വെയിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് 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 തന്നെ ഒരവസ്ഥയായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും
ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഞാൻ എന്തായാലും എൻ്റെ ട്രാവൽ ബ്യൂട്ടി സീക്രട്ട് അല്ല, ട്രാവൽ ബ്യൂട്ടി എന്താണിപ്പോൾ പറയുക, അല്ലല്ല ആ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ബ്യൂട്ടി കെയറിങ് എങ്ങനെയാ എന്തൊക്കെയാണ് ടിപ്സ് എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. കാര്യം നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്നത് ട്രാവലിംഗ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഡൾനെസ് ആണ് ഫേസിനേക്കുള്ള. അപ്പം അത് ഞാൻ ഒരു ദിവസം ഷെയർ ചെയ്യാം നമ്മുടെ ട്രാവലിൻ്റെ ഇടയിൽ. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ കാണാട്ടോ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി നല്ല ബിരിയാണിയും ചിക്കനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജിസ്നിയുടെ ഉമ്മ. അപ്പം അതൊക്കെ കഴിച്ചിട്ട് നല്ലോണം കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നാളെ എന്തായാലും ഇൻഷാല്ലാഹ് ഊട്ടി വേ ടു ഊട്ടി വീഡിയോയിൽ കാണാം.